നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ പേര് രാജശ്രീ രാജശ്രീ ഡേറ്റ് ഓഫ് ബർത്ത് ഡിസംബർ 31 1971 6 PM. स्थलम? स्थलम ओचिरा. എന്താണ് അറിയാനുള്ളത് രാജശ്രീ പറഞ്ഞോളൂ. ആരോഗ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇനിപ്പറ്റ സമയം. ഇപ്പം ഈ രണ്ടാം തീയതി മുതൽ കണ്ടാശിനി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും പൊതുവെ തടസ്സങ്ങളും താമസങ്ങളും പിരിമുറുക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തികമായ ആദ്യ ചെലവും അപ്രതീക്ഷിത ചെലവും ഒക്കെ പ്രതീക്ഷിക്കേണ്ട ഒരു സമയമാണ്. കുട്ടികളുടെ പഠിത്തത്തെ പറ്റി ചോദിച്ചു. കുട്ടികൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പോലും നിങ്ങൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകാൻ വേണ്ടി തന്നെ പഠിത്തത്തിൽ ശ്രദ്ധ കുറയുകയും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമായി വരികയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ ഇതിനകത്ത് വ്യാഴം അനുകൂല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഗജഗസരി യോഗമൊക്കെ ഉണ്ട്. ഭാവിയിൽ ഏതായാലും കുട്ടികളെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നല്ല എന്താ ഭാഗ്യം തരുന്ന കുട്ടികൾ തന്നെയാണ്. ഗജഗസരി യോഗമുള്ള ജാതകം എന്ന് പറയുന്നത് തന്നെ 42 വയസ്സിന് ശേഷം ഏറ്റവും അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. നക്ഷത്രം ഡേറ്റ് ഒന്നും കൂടെ പറഞ്ഞേ. ഡിസംബർ 31 1971 തിരുവാതിര. അതെ. അപ്പം തിരുവാതിര പറഞ്ഞൊരു ഒരു വ്യത്യാസമുണ്ട്. ശനി കഴിഞ്ഞു കേട്ടോ, ശനി കഴിഞ്ഞു. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് ബ്ലൂ സഫയറാണ്, ഇന്ദ്രനീലം. സന്താന ഭാവത്തിൻ്റെ അതിപനൊക്കെ ഏറ്റവും അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. സന്താനങ്ങളെ കൊണ്ടൊക്കെ ഏറ്റവും നല്ല സമയമാണ്. ശനി ദശ നടക്കുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ശനി പോലും ഇതിനകത്ത് അത്ര മോശമായ സ്ഥാനത്തല്ല. ഏറ്റവും അനുകൂലമായ രത്നം ബ്ലൂ സഫയറാണ്. 3-4 കാരറ്റ് ഇടത്തെ കയ്യിലെ നടുവരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇതിനകത്ത് ഈ വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ലഗ്നത്തിൽ ചന്ദ്രൻ ഒരു ശുഭഗ്രഹം നിൽക്കുന്നതുകൊണ്ടൊക്കെ ഇനി മുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായിട്ടുണ്ടാകത്തില്ല. രാജശ്രീ മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചത് വളരെയധികം നന്ദി. ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, ലീല. പേര് പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 7 April 1979. ജനിച്ച സ്ഥലം? അയല നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? പറഞ്ഞോ. എനിക്ക് ജോലിക്ക് പ്രമോഷന്റെ സാധ്യത, പിന്നെ ഇപ്പോഴത്തെ സമയവും, ഇതിനകത്ത് കണ്ടകശനി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കണ്ടകശനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും ഒരു മോശമായ സമയമാണ്. അത് കഴിഞ്ഞതുകൊണ്ട് പൊതുവെ അനുകൂലമായ കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ട ഒരു സമയം കൂടാണ്. ഇത് നല്ലൊരു ജാതകമാണ്. കാരണം ഇതിനകത്ത് ഞാൻ സാധാരണ ഗജഗസരി യോഗം പല പ്രാവശ്യം ആവർത്തിക്കാറുണ്ടെങ്കിൽ പോലും ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചന്ദ്രനും വ്യാഴം തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഗജഗസരി ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്ത് ചന്ദ്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലും വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് ഈ ഗജഗസരി യോഗത്തിന് 100% ബലമുള്ള ഗജഗസരി യോഗമാണ്.
അതുമാത്രമല്ല ഇതിനകത്ത് ഭാവി ജീവിതം വളരെ നല്ലതാണ് സൂര്യൻ അതിൻ്റെ 90% ബലത്തിൽ നിൽക്കുന്ന ജാതകമാണ് പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് വരുന്നത് ഈ 90% ബലത്തോട് നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം കൂടാണ് നടക്കുന്നത് പിന്നെ ആരോഗ്യമൊക്കെ വളരെ മെച്ചപ്പെടുന്നു കാരണം വൈദ്യനാഥൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് വ്യാഴമാണ് ആ വ്യാഴം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ വരുള്ളൂ വന്നാൽ തന്നെ മരുന്നുകൾ കൊണ്ട് പെട്ടെന്ന് മാറുന്നതാണ് അത് അടുത്ത ഒരു ജൂലൈ തൊട്ട് കുറെക്കൂടെ വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് വരികയാണ് ഗോചരത്തിൽ അപ്പോൾ 15/7/2015 ശേഷം അതൊക്കെ സാധിക്കാനുള്ള സമയമാണ് 15/7/2015 ശേഷം ഗോചരത്തിൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം അനുകൂലമാകുകയാണ് അനുകൂലമാണ് ജനിച്ച സമയത്ത് വളരെ അനുകൂലമാണ് ഇപ്പം ഇപ്പോഴത്തെ ട്രാൻസിറ്റ് പൊസിഷനിൽ വ്യാഴം അനുകൂലമാകുമ്പോഴത്തേക്ക് അത് 15/7/2015 തൊട്ട് ഒരു വർഷമാണ് ആ ഒരു വർഷം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ഫലങ്ങൾ ലഭിക്കുകയും അത് പോകാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും ഓക്കെ മക്കളുടെ കാര്യമൊക്കെ വ്യാഴം അനുകൂലമായി വ്യാഴമാണ് സന്താന കാരണം വ്യാഴം അനുകൂലമായിരിക്കുന്നത് മക്കളെ കൊണ്ടൊക്കെ വളരെ ഭാഗ്യം ഉണ്ടാകണമെന്നാണ് ഓക്കെ വിളിച്ചതിൽ വളരെയധികം നന്ദി സാധാരണ പറയാറുണ്ട് ഈ ചന്ദ്രൻ വെളുത്ത വാവ് അല്ലെങ്കിൽ തലേ ദിവസം പിറ്റേ ദിവസം ജനിച്ചവർക്ക് മനസ്സിന് ഫലം കൂടുമെന്നൊക്കെ പറഞ്ഞു കേട്ടു വെളുത്ത ചന്ദ്രനെ നമ്മൾ മനക്കാരകൻ എന്നാണ് മനസ്സിന് ബലമുണ്ടാകുക ഈ ചഞ്ചലത്വം ഒന്നും ഇല്ലാതിരിക്കുക ദൃഢമായ ഒരു നിശ്ചയങ്ങൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കണമെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുക ഇതെല്ലാം ചന്ദ്രൻ്റെ ബലമുള്ളപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പം പൂർണ്ണചന്ദ്രൻ്റെ അതായത് പൗർണമിയുടെ 5 ദിവസം മുമ്പ് തൊട്ട് ചന്ദ്രൻ്റെ ബലം ഏറ്റവും കൂടുതലാണ് പൗർണമി കഴിഞ്ഞ് 5 വർഷവും അപ്പം സോറി 5 ദിവസവും ഏറ്റവും അനുകൂലമാണ് അങ്ങനെ 10 ദിവസം ചന്ദ്രന് ഏറ്റവും ബലമുള്ള സമയമാണ് ഈ ഈ സമയത്ത് ജനിക്കുന്നവർക്ക് മനസ്സിന് ഏറ്റവും തന്റെയോടും ദൃഢതയും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ചഞ്ചലത്വം ഇല്ലായ്മയും എല്ലാം ഉണ്ടാകും അങ്ങനെ ഉദാഹരണമായി കുറേ നിരവധി ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഉണ്ട് എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ഹലോ ഞാൻ മാളവിക സംസാരിക്കുന്നു മാളവിക ആ അറേ പറഞ്ഞോളൂ 1465 സമയം പറഞ്ഞോളൂ പുലർച്ചെ ജനിച്ച സ്ഥലം തൃശ്ശൂർ കൊത്തിട്ടാതിയാണോ ഒത്തിട്ടായ നക്ഷത്രക്കാർക്ക് ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷമൊക്കെ മാറി ഇപ്പം ശുക്രദിശ നടക്കുകയാണ് അപ്പം ഇതിനകത്ത് ശുക്രനെ ഏറ്റവും ഉച്ചസ്ഥിതി നിൽക്കുന്ന ശുക്രനാണ് അപ്പം 2025 ഓഗസ്റ്റ് വരെ ശുക്രദിശയാണ് അത് ഏറ്റവും നല്ലൊരു ശുക്രദിശയാണ് ധനം ഭാഗ്യ ഐശ്വര്യം മനസ്സമാനം സന്തോഷം ഇതെല്ലാം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശുക്രദശയാണ് പൊതുവെ അത് മാത്രമല്ല ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട് അതിന് ശശമഹായോഗം എന്ന് പറയും ആ യോഗവും ഇതിനകത്ത് ഏറ്റവും അനുകൂലമാണ് ശശമഹായോഗമുള്ളവർക്ക് പൊതുവെ ഈ ശനിയുടെ അതായത് കണ്ടശനി ഏഴശനി എന്നീ കാലഘട്ടങ്ങൾ പോലും വലുതായിട്ട് ബാധിക്കത്തില്ല ഒരു 50% മാക്സിമം ബാധിക്കുക അപ്പോൾ ശശമായുള്ളവർ ധാരാളം കൃഷിഭൂമികളും വീടുകളും വസ്തുക്കളും ഒക്കെ വാങ്ങിക്കണം അങ്ങനെയുള്ള ധാരാളം ജോലി ചെയ്യുന്നുണ്ടോ ആ അതൊക്കെ ഇനിയിപ്പോൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിപ്പോൾ അനുകൂലമായ സമയം വരികയാണ് കാരണം 5 വർഷമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് വരുന്ന തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം മാറി അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യം എന്താ ഏറ്റവും മോശമായ സമയത്ത് നിങ്ങളത് കൊണ്ടു നടന്നു ഇനിയിപ്പോൾ നല്ല സമയം വരുമ്പോഴത്തേക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഇനിയിപ്പോൾ പൊതുവെ അനുകൂലമാണ്
അവിയൊന്നും കുഴപ്പമില്ല, നല്ല ജാതകമാണ്. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രക്തം എന്ന് പറയുന്നത് യെല്ലോ സഫയർ ആണ് ധരിക്കേണ്ടത്. അത് ബർത്ത് സ്റ്റോൺ കൂടാണ്. ഇവിടെ വ്യാഴം നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ വ്യാഴത്തിന് ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ തരുന്ന രക്തമാണ്. ഒരു 3-4 വരെ ക്യാരറ്ററുള്ള യെല്ലോ സഫയർ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഇടത്തെ കയ്യിൽ ചൂണ്ടുവരൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ആദ്യമായിട്ട് ധരിക്കുമ്പോൾ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക. എന്തായാലും മാളവിക മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു രക്ഷയിലേക്ക് തന്നെ പോകാം. ഓക്കെ, നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. ഹലോ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് അജിത്. അജിത്, ഡേറ്റ് ഓഫ് ബർത്ത്? മകന്റെ കാര്യം. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 1993 ഓഗസ്റ്റ് 6 രാവിലെ 8:20. 93 ഓഗസ്റ്റ് 6 ആണോ? അതെ. സമയം രാവിലെ 8:20. സ്ഥലം, ജനിച്ച സ്ഥലം? രാവിലെ അല്ലേ. പൂരവട്ടാതിയാണോ? എന്താ അറിയണ്ടേ? എനിക്കറിയേണ്ടത് അവന്റെ ഭാവി വിദ്യാഭ്യാസം, പിന്നെ ജോലി സാധ്യതകളൊക്കെ. ഭാവിയൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇതിനകത്ത് രണ്ടാം ഭാവം എന്ന് വെച്ചാൽ ധനഭാവത്തിൽ വ്യാഴം നിൽപ്പുണ്ട്. അപ്പോൾ ധനപരമായിട്ട് വളരെ ഉയർച്ചുണ്ടാകുന്ന ജാതകമാണ്. കൂടാതെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അത് നല്ലതാണ്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം, ദീർഘായുസ് ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു യോഗമാണ്. ഭാവി ഏറ്റവും നല്ലതാണ്. ഇപ്പം ശനി ദശ നടക്കുകയാണ്. ശനിയെക്കൊണ്ടൊരു യോഗമുണ്ട്, അതിന് ശശമഹായോഗം എന്ന് പറയും. അപ്പോൾ ശശമഹായോഗത്തോട് കൂടിയ ശനിദശ എന്നാണ് പറയുന്നത്. അപ്പം ശനിദശ ഇതിനകത്ത് മോശമല്ല, നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ഭാവി വളരെ ശോഭനകരമാണ്. ഇപ്പം പറഞ്ഞില്ലേ, കണ്ടകശനി കഴിഞ്ഞു, അഷ്ടമത്സ്യ ശനിയും കഴിഞ്ഞു. അപ്പം അതായത് ശനിയുടെ ദോഷമെല്ലാം മാറിയ സമയമാണ്. ഇപ്പം ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പറഞ്ഞോളൂ അജിത്, പെട്ടെന്ന് പറഞ്ഞോളൂ. 4:07 പൂര നക്ഷത്രമാണോ? ഭാര്യയുടെ തന്നെ. ഇതിനകത്ത് ഇപ്പം കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ്. പൂരംകാർക്കെല്ലാം ഇപ്പം കണ്ടകശനി തുടങ്ങി 2-ാം തീയതി മുതൽ. അതിന് 2017 മാത്രമേ മാറുകയുള്ളൂ. ഇതിനകത്ത് ശനി ഒരു ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു 75% മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ശനി ഉള്ളപ്പോഴത്തേക്ക് പുറം വേദന, മുട്ടുവേദന, വാതരോഗങ്ങൾ ഇതെല്ലാം വരാവുന്ന ഒരു സമയമാണ്. പക്ഷേ ഇതിനകത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് മരുന്നുകളുണ്ട്, മാറാവുന്ന ഒരു ശനി പീരീഡും കൂടാണ്. ജോലി സാധ്യത ഇപ്പം കണ്ടകശനിക്കാലത്ത് എപ്പോഴും ജോലി സാധ്യത നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും. സമയത്ത് ലഭിക്കത്തില്ല. നല്ല വരുമാനം അല്ലെങ്കിൽ നല്ല ഒരു സാലറിയൊക്കെ ഉള്ള ജോലി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. പക്ഷേ ഒരു ജോലി കിട്ടും ഇതിനകത്ത്. കാരണം വ്യാഴം ജനിച്ച സമയത്ത് തന്നെ വളരെ അനുകൂലമാണ്.
എന്തായാലും പ്രേക്ഷകന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. നമ്മുടെ ഷോയുടെ ഷോ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കും. എന്തായാലും പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഓക്കെ, വെൽക്കം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബുനരേന്ദ്ര. ഇന്ന് ലൈനിൽ കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ കൊഹിനൂർ ജംസിൽ നിന്നും അനുകൂല രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാകട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.